ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വന്നിരിക്കുന്നത് പറയുന്നത് നമ്മൾ ഐക്കോണിക് മെസ്സി ഫ്രീ ഉണ്ടോ, അപ്പോൾ നിങ്ങളെ കേൾക്കുന്നത് ഫേക്ക് ആണോ സത്യമാണോ എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഇവൻറ്റിൽ എന്താണ് ഇവർ പറയുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇതിൽ പറയുന്നത് 500 കോയിൻ ഫ്രീ എന്നും അതുപോലെ തന്നെ ഐക്കോണിക് മെസ്സി നിങ്ങൾക്ക് കിട്ടുമെന്നും ഈ ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവർ ആദ്യം തന്നെ പറയുന്നത്. അപ്പോൾ കിട്ടാൻ പോകുന്ന മെസ്സി എന്ന് പറഞ്ഞാൽ ന്യൂലി ആഡഡ് ഐക്കോണിക് മെസ്സിയാണ്. ഇതുവരെ ബോക്സ് റോയിൽ വരാത്ത ഒരു മെസ്സി തന്നെയാണ്. RWF-ൽ കിട്ടുമ്പോൾ തന്നെ 96 റേറ്റഡ് മെസ്സി തന്നെയാണ്. അപ്പോൾ ഈ ഒരു മെസ്സിയെ കൊനാമി ഫ്രീ തരുമെന്ന് പറഞ്ഞാൽ അധികം ആൾക്കാരൊന്നും ഞെട്ടും. കാരണം ഇങ്ങനെയൊരു ഇവൻറ്റിനെ കുറിച്ച് നമ്മൾ കുറച്ച് ആൾക്കാർ നിങ്ങൾക്ക് അയച്ച് കണ്ടിരുന്നോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരുപാട് ആൾ അയച്ചു, അതിനോണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ ഐക്കോണിക് മെസ്സിനെ ഫ്രീ തരുമെന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു ഇവൻ്റ് ഉണ്ടാണ്. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ കൊനാമി ജപ്പാൻ യൂസേഴ്സിന് മാത്രം കൊടുക്കുന്നു, അത് VPN കണക്ട് ചെയ്തെടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഞാൻ ആ ഒരു എന്താ പറയുക, ഇവർ പറയുന്ന ആ ഒരു ജാപ്പനീസിൽ എഴുതിയ സംഭവങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇത് എന്ന് പറയുന്നത് നമുക്ക് ഐക്കോണിക് മെസ്സി ഫ്രീ എന്നൊന്നല്ല, അതിൽ അവരെ ജപ്പാൻ യൂസേഴ്സിനുള്ള വേറെന്തോ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് അതിൽ എഴുതിയിട്ടുള്ളത്. മാച്ച് അറ്റൻഡൻസ് കുറച്ചും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഐക്കോണിക് മെസ്സി ഫ്രീ എന്ന് പറഞ്ഞിട്ട് എവിടെ അതിൽ പറയുന്നില്ല. 500 ക്ലബ് കോയിനും ഫ്രീ ഇല്ല. കാരണം നിങ്ങൾ വെറുതെ VPN കണക്ട് ചെയ്ത് ഇതിലൊക്കെ ലോഗിൻ ചെയ്ത് വെറുതെ പണിയാൻ നിൽക്കേണ്ട. കാരണം ഒന്നാമതൊരാൾ ബാൻ അടിക്കുന്ന സമയമാണ്. മാക്സിമം ഇങ്ങനത്തെ സംഭവങ്ങളിലൊന്നും പെടാണ്ടിരിക്കുക, വെറുതെ VPN ഒന്നും കണക്ട് ചെയ്ത് ലോഗിൻ ചെയ്ത് പണിയാക്കാണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഐക്കോണിക് മെസ്സി എന്ന് പറഞ്ഞ സംഭവം ഫ്രീ എന്ന് പറയുന്നത് വെറും ഫേക്കാണ്. ഇത് ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. നിങ്ങൾ വെറുതെ VPN ഒക്കെ കണക്ട് ചെയ്ത് പ്രശ്നമാണ് നിൽക്കേണ്ട. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.